കടകളിലും ഓഫീസുകളിലും വീടുകളിലുമൊക്കെ ജലം നിറച്ച ഒരു ഗ്ലാസ്സിൽ നാരങ്ങ ഇട്ട് വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തിനാവും ഇത്തരത്തിൽ ചെയ്യുന്നത്? ജലം നിറച്ച ടംബ്ലറിൽ നാരങ്ങ മുക്കി വെക്കുന്നതിലൂടെ എന്തെല്ലാം ഗുണാനുഭവങ്ങളാണ് ലഭിക്കുക? ജലത്തിന് അപാരമായ ചില കഴിവുകളുണ്ട്. ചുറ്റുപാടുമുള്ള ഊർജവുമായി പെട്ടെന്ന് തന്നെ ചേർന്ന് പ്രവർത്തിക്കാനും കഴിവുണ്ട്. മനുഷ്യരെ സംബന്ധിച്ചാണെങ്കിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ജലം. ശരീരത്തിൽ 75% വരുന്നതാണ് ജലത്തിൻ്റെ അളവ്. ജലത്തിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ മനുഷ്യരെ എത്രത്തോളം ബാധിക്കുമെന്നതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആത്മീയമായും ജലത്തിന് വലിയ സ്ഥാനമുണ്ട്. ക്ഷേത്രങ്ങളിലെത്തിയാൽ പൂജാരിമാർ ജലം ഉപയോഗിച്ചാണ് പൂജകളും മന്ത്രവും ഒക്കെ ചെയ്യുന്നതും. പുരാണങ്ങളിലാകട്ടെ കമണ്ഡലുവിൽ ജലം നിറച്ച് അനുഗ്രഹവും ശാപവും നൽകുന്ന മഹർഷിമാരെ പറ്റിയും പറയുന്നുണ്ട്. ഇത്തരത്തിൽ ആചാരപരമായി ജലത്തിന് വലിയ സ്ഥാനമുണ്ട്. ജനനം മുതൽ മരണം വരെയും എല്ലാ കർമ്മങ്ങൾക്കും ജലം ഒഴിവാക്കാനാവാത്തതുമാണ്. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ജലാശയങ്ങൾ നിലനിർത്തിയിരിക്കുന്നതും ഇത്തരം കാര്യങ്ങളുടെ പിൻബലത്തിലാണ്. ചുറ്റുപാടുമുള്ള എല്ലാ നല്ല ഊർജത്തെയും ജലം ആവാഹിച്ചെടുക്കുന്നു. ആരാധനാലയങ്ങളിൽ നിന്നും ലഭിക്കുന്ന തീർത്ഥജലം ഭക്തർ കുടിക്കുന്നതും ഔഷധതുല്യമായി കണക്കാക്കുന്നതിന് പിന്നിലുള്ള കാരണങ്ങളും ഇതാണ്. തീർത്ഥജലം ശരീരപ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്നതായി കരുതപ്പെടുന്നു. ജലം ഒരിടത്ത് സൂക്ഷിച്ചു വെച്ചാൽ സ്വാഭാവികമായും ഇതിലേക്ക് ചുറ്റുമുള്ള ഊർജത്തിൻ്റെ സ്വഭാവവും വന്നു ചേരുന്നു. പ്രദേശത്തെ മോശം ഊർജമുണ്ടെങ്കിൽ സ്വാഭാവികമായും അതും ഈ ജലത്തിലേക്ക് എത്തപ്പെടും. നാരങ്ങയെപ്പറ്റി വിശ്വസിക്കപ്പെടുന്നത് അത് നെഗറ്റീവ് എനർജിയെ നിർവീര്യമാക്കുന്നതാണ് എന്നതാണ്. ദേവീക്ഷേത്രങ്ങളിൽ നാരങ്ങാമാല നൽകുന്നതും നാരങ്ങ വിളക്ക് കത്തിക്കുന്നതും ദോഷപരിഹാരമായാണ് ചെയ്യുന്നത്. സമാനമായ രീതിയിൽ ജലത്തിലെ നെഗറ്റീവ് എനർജിയെ നിർവീര്യമാക്കാൻ നാരങ്ങ ഇട്ട് വെക്കുന്നതിലൂടെ സാധിക്കും. ചുറ്റുമുള്ള മോശം ശക്തികൾ ജലത്തിലെത്തിപ്പെട്ടാൽ നാരങ്ങയുടെ സാന്നിധ്യം അതിലെ നെഗറ്റീവ് എനർജികളെ ഇല്ലാതാക്കുകയും പോസിറ്റീവ് എനർജി പുറത്തേക്ക് വിടാനും സാധിക്കുന്നു. എനർജി പ്യൂരിഫയിങ് ആണ് സംഭവിക്കുന്നത്. എവിടെയെല്ലാം ഇത് ചെയ്യാം എന്ന് നോക്കാം. ഹോട്ടൽ, ജോലിസ്ഥലം, വീട് എല്ലായിടത്തും ഇത് പരീക്ഷിക്കാം. ദൃഷ്ടിദോഷമുണ്ടെന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ, മോശം ശക്തികളുടെ സാന്നിധ്യം സംശയിക്കുന്നുവെങ്കിൽ വീടുകളിലും ഇത് വെക്കാവുന്നതാണ്. ദൃഷ്ടിദോഷം, അസൂയ, ശത്രുദോഷം എന്നിവയെ അകറ്റാനും ഇത് സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കച്ചവടത്തിൽ ഉയർച്ച കണ്ട് ആളുകൾ ദൃഷ്ടി വയ്ക്കുന്നതും അസൂയപ്പെടുന്നതും ഒക്കെ അകറ്റാനും സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു. നെഗറ്റീവ് എനർജി ഐശ്വര്യത്തെയും ബന്ധങ്ങളെയും ആരോഗ്യത്തെയും എല്ലാം മോശമായി ബാധിച്ചേക്കാം. ഇതിനെല്ലാം ചില പരിഹാര മാർഗങ്ങൾ പറയുന്നുണ്ട്. കാലങ്ങളായി പലരും ഇത് ആചരിച്ചും വരുന്നു. വീടിനുള്ളിലായി വായു സഞ്ചാരമുള്ള ഇടത്ത് 3 പച്ച നാരങ്ങ വയ്ക്കുക. നാരങ്ങയുടെ പച്ച നിറം മാറി മഞ്ഞയോ കറുപ്പോ നിറമാകുമ്പോൾ മാറ്റണം. ഇതിലൂടെ സമാധാനം, സമൃദ്ധി, നല്ല ഊർജം എല്ലാം ലഭിക്കുമെന്നാണ് കാലങ്ങളായി കരുതിപ്പോരുന്നത്. റെഫ്രിജറേറ്ററിന് മുകളിൽ നാരങ്ങ വയ്ക്കുന്നതും നല്ലതാണ്. അതിനും ചില രീതികളുണ്ട്. ഒരു പാത്രത്തിൽ അരിയിട്ട് അതിനു മുകളിൽ വേണം 9 നാരങ്ങകൾ വെക്കേണ്ടത്. ഇതേപോലെ തന്നെ 8 നാരങ്ങകൾ കൊണ്ട് വൃത്തമുണ്ടാക്കി നടുവിലൊരു നാരങ്ങ വയ്ക്കുന്നതും സാമ്പത്തിക അഭിവൃദ്ധിക്ക് പറഞ്ഞു കേൾക്കുന്ന മാർഗമാണ്. മേശവലപ്പിൽ 3 നാരങ്ങ വയ്ക്കുന്നതും നല്ലതാണ്. ജോലിസ്ഥലത്ത് ഒരാൾക്ക് നേരിടേണ്ടി വരുന്ന അസൂയ, വിരോധം, ദ്വേഷം എന്നിവ അകറ്റാനും ഈ രീതി സഹായിക്കുന്നു. വീടിൻ്റെ മൂലകളിൽ നാരങ്ങാ നീരടങ്ങിയ വെള്ളം തളിക്കുന്നതും നല്ലതാണ്. മഴവെള്ളത്തിൽ നാരങ്ങാത്തൊലിയിട്ട് തിളപ്പിച്ച ശേഷം അതിൻ്റെ മണം വീടിനുള്ളിൽ പരക്കുന്നതിലൂടെ നെഗറ്റീവ് എനർജി അകന്നു പോകുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഒരു പാത്രത്തിൽ 3 നാരങ്ങകളിട്ട് അത് ബെഡ് സൈഡിലെ ടേബിളിൽ വെച്ചാൽ കുടുംബത്തിൽ പരസ്പര സ്നേഹം വളരുമെന്നാണ് പറയപ്പെടുന്നത്. അസൂയയും ദുഷ്ടചിന്തയുള്ളവരും വീട്ടിൽ വരുന്ന ദിവസം അല്ലെങ്കിൽ യാത്ര പോയ ശേഷം നിങ്ങളിൽ ചീത്ത വൈബ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് നീക്കാനായും നാരങ്ങ ഉപയോഗിക്കാം. ഇതിനായി 4 നാരങ്ങ കുരിശ് രൂപത്തിൽ വയ്ക്കുക. അതിനു ചുറ്റും ഉപ്പുകല്ലുകൾ കൊണ്ടൊരു വൃത്തമുണ്ടാക്കണം. ഇത് ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ കട്ടിലിനടിയിൽ വയ്ക്കുക. അത് പറ്റിയില്ലെങ്കിൽ മേശയിലോ തറയിലോ വെച്ചാലും മതിയാകും. പിറ്റേന്ന് ഈ നാരങ്ങകളിൽ സ്പർശിക്കാതെ ഒരു കവറിലാക്കി പുറത്തേക്ക് എറിയുക. 3 ദിവസം ഇങ്ങനെ ചെയ്താൽ മനസ്സുഖം അനുഭവപ്പെടും.
ചീത്ത ശക്തികൾ വീട്ടിലേക്ക് കടക്കുന്നത് തടയാനും നാരങ്ങ ഉപയോഗിക്കുന്നു. നാരങ്ങ നാലായി മുറിച്ച് അതിൽ ഉപ്പ് പിടിപ്പിക്കണം. ശേഷം ഈ നാരങ്ങ കഷ്ണങ്ങൾ വീടിൻ്റെ പ്രവേശന കവാടത്തിൽ വയ്ക്കുക. പുറത്തുനിന്ന് വരുന്ന ചീത്ത ശക്തികളെ തടയാൻ ഇതിലൂടെ കഴിയുമെന്നാണ് വിശ്വാസം. 3 ദിവസം ഇങ്ങനെ ചെയ്താൽ നല്ല ഫലം കിട്ടും. വീടിന് മുന്നിലായി നാരങ്ങയും മുളകും തൂക്കിയിടുന്നതും നെഗറ്റീവ് എനർജിയെ അകറ്റാൻ വേണ്ടിയാണ്. പുരാതന കാലം മുതലേ നാരങ്ങ ആരോഗ്യ കാര്യങ്ങൾക്കായും വിശ്വാസപരമായ കാര്യങ്ങൾക്കായും ഉപയോഗിച്ചു വരുന്നുണ്ട്. വിശ്വാസപൂർവം ചെയ്താൽ നാരങ്ങ നല്ല ഫലങ്ങൾ നൽകുന്ന ഒരു വസ്തുവായാണ് കണക്കാക്കപ്പെടുന്നത്.